ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത് നമ്മുടെ LPUP, ഇന്നലെ നടന്ന LPUP കന്നഡ അല്ലേ, കന്നഡ മീഡിയത്തിൽ LPUPക്ക് ഒരു എക്സാം നടന്നു. UP സ്കൂൾ ടീച്ചറിൻ്റെ കന്നഡ മീഡിയം, ക്വസ്റ്റ്യൻ കോഡ് 035/2024 അല്ലേ, ഇന്നലെ നടന്ന എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ നടന്ന പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. വളരെ സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെ വളരെ നല്ല എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ശൈലി ആയിരിക്കും വരാനിരിക്കുന്ന LPUP പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിലബസിന് പുറത്തുള്ളതായിട്ട് ഒരൊന്നും ഒരു ചോദ്യവും ഇല്ല. ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ ഓഗസ്റ്റിൽ തുടങ്ങിയ എൻ്റെ മക്കളോട്, എൻ്റെ LPUP അധ്യാപകർക്ക് പഠിപ്പിച്ച മുഴുവൻ ക്വസ്റ്റ്യനുകളും, അതായത് 8 ചോദ്യവും അതേപോലെ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമാണ്. അതും കൂടി നിങ്ങളെ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലോട്ട് നമുക്ക് പോകാം. സാധാരണ നമുക്ക് സിലബസിൽ പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു കോംപ്രഹെൻഷൻ പാസേജ് തരും, അത് നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ചുവടെ 2 ചോദ്യം ഉണ്ടാവും. ആ 2 ചോദ്യത്തിനും 4 ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, പൊതുവെ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും അതേപോലെ +1 +2 പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന രീതിയാണ്, കേട്ടറ്റിനും ചോദിക്കുന്ന രീതിയായിരുന്നു. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇവിടെ നോക്കൂ, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇറ്റ്. ഒരു പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ ചുവടെ 2 ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഈ പാസേജിൽ നിന്ന് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ഈ പാസേജ് നിങ്ങൾ ആദ്യം, എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, ഒരു പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ പാസേജ് വായിക്കാൻ പോകരുത്. ആ ചോദ്യം വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പാസേജ് വായിക്കാൻ പാടുള്ളൂ. ആ ചോദ്യം വായിച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ മീനിങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് മാത്രം പേന വെച്ച് പാസേജ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അപ്പം തന്നെ ഉത്തരം കിട്ടും. ഈ പാസേജ് ഞാൻ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല, ഇത് ഇത്രയേ ഉള്ളൂ. അതായത് വയസ്സായി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കളുടെ, നമ്മുടെ പേരൻസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ പേരൻസ് വയസ്സാകുന്നതിന് മുൻപ് അവരുടെ മക്കളെ നോക്കിയ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ആർക്കും, ഒരു പേരൻസിനും അവരവരുടെ മക്കൾ ഇന്നേ വരെ ബേർഡൻ ആയിട്ട് തോന്നിയിട്ടില്ല, ശല്യമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കുട്ടി ജനിച്ചതിന് ശേഷം ഞാൻ ഇടങ്ങാറായി, ഞാൻ പ്രയാസത്തിലായി എന്ന് ഒരു പേരൻസും പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾക്കറിയണം. അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു രസകരമായൊരു പാസേജാണ്. ആ പേരൻസ് അവർക്ക് നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ അവരുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി. എന്നാൽ ഈ പേരൻസിന് എന്തായി, വയസ്സായ സമയത്ത് ഈ മക്കളുടെ ഒരു അവസ്ഥ, പേരൻസിനോടുള്ള ഒരു രീതി ആണ് ഈ പാസേജിൽ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പം നടക്കുന്നത് തന്നെയാണ്, കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഓൾഡ് ഏജ് ഹോം കൂടുന്നു. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഓൾഡ് ഏജ് ഹോം കൂടുന്നു. ഈ ഓൾഡ് ഏജ് ഹോമിലുള്ള ഈ അച്ഛനമ്മമാരുടെ, ഉപ്പമ്മമാർക്കൊന്നും മക്കളില്ലാഞ്ഞിട്ടല്ല, അവരുടെ മക്കളൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ നല്ല ജോലിയുള്ളവരാണ്, നല്ല ബിസിനസ് ചെയ്യുന്നവരാണ്. അവരുടെ ആ മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കിയ ഈ രക്ഷിതാക്കളാണ് ഇന്ന് ഓൾഡ് ഏജ് ഹോമിൽ, കേരളത്തിൽ പല ഓൾഡ് ഏജ് ഹോമിലുള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ടാ, ഇവർക്കൊക്കെ വയസ്സായപ്പോൾ ഈ മക്കൾക്ക് ഈ വയസ്സായ പേരൻസ് ഒരു ബാധ്യതയായിട്ട് തോന്നി. സത്യമാണ്, അതുകൊണ്ടാണ് അവരൊക്കെ എന്ത് ചെയ്തത്, ഓൾഡ് ഏജ് ഹോമിലെത്തിയത്. പണ്ട് കാലത്ത് ഒരു രക്ഷിതാവിന് അവരുടെ മക്കൾ ബാധ്യതയായി തോന്നിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ, വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് ഈ വയസ്സായ ആളുകൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വയസ്സായ ആളുകൾ മറ്റുള്ളവരെ ആശ്രയിക്കാൻ കാരണം എന്താ, അവർക്ക് അവരുടെ ജോലി സ്വന്തമായി ചെയ്യാൻ പറ്റൂല. വളരെ കറക്റ്റ് അല്ലേ, സ്വന്തമായിട്ട് അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓപ്ഷൻ എ, ദേ ആർ ലേസി, ദേ വാണ്ട് ടു അതേഴ്സ് ടു വർക്ക് ഫോർ ദം. ഓപ്ഷൻ സി, ദേ ആർ ഹാപ്പി ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഓപ്ഷൻ ഡി, ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? ഒരു വയസ്സായ അച്ഛൻ, ഒരു വയസ്സായ അമ്മ, ഒരു വയസ്സായ ഉപ്പ, ഒരു വയസ്സായ ഉമ്മ
തൻ്റെ മക്കളെ ആശ്രയിക്കുന്നത് എന്തിനാ? തൻ്റെ മക്കളെ ആശ്രയിക്കുന്നത് എന്തിനാ? അവര് ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്, ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്. അവരെന്തല്ല, ഫിസിക്കലി എന്തല്ല, ഫിറ്റല്ല. ഫിസിക്കലി ഫിറ്റ് ആവുമ്പോൾ ഒരച്ഛനക്കും ഒരമ്മയും ഒരു മക്കളെയും ആശ്രയിക്കൂല. അവർ ഫിസിക്കലി ഫിറ്റ് ആകാത്ത സമയമായാൽ, അവർക്ക് സ്വന്തം ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സമയമായാൽ അവർക്ക് മക്കൾ ആവശ്യമുണ്ട്. അവിടെ പണമല്ല വലുത്, അവർക്ക് ആ മക്കൾ അവരെ നോക്കുന്ന രീതിയാണ്, അതാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 81-ാമത്തെ ചോദ്യത്തിന് ഉത്തരം, വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ് എന്നതാണ്. അതിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ വയസ്സായ അച്ഛനമ്മമാരും മക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്ന് പറയുന്നത്. ദേ ആർ നോ ലോങ്ങർ ഫിസിക്കലി ഫിറ്റ് ആണ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ ചെറുപ്പകാലത്ത് നമ്മൾ നമ്മുടെ അച്ഛനമ്മയോട് എന്തൊക്കെയാ ചോദിച്ചിട്ടുണ്ട്? ഒരു കിളിയുടെ ശബ്ദം കേട്ടപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചോദിച്ചില്ലേ, അച്ഛ അതെന്താ, അമ്മ അതെന്താ? അപ്പൊ അച്ഛനമ്മയും പറഞ്ഞു അതൊരു കിളി. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ വീണ്ടും ആവർത്തിച്ചിട്ടില്ലേ, അച്ഛ അമ്മ അതെന്താ? വീണ്ടും ഒരു ദേഷ്യവുമില്ലാതെ ആ അച്ഛനമ്മ നമുക്ക് പറഞ്ഞെന്നില്ലേ, അത് കിളിയാണ് മോനെ, അല്ലെങ്കിൽ കിളിയാണ് മോളെ. വീണ്ടും മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ആവർത്തിച്ചില്ലേ, അച്ഛ ആ സൗണ്ട് എന്താ? അപ്പൊ വീണ്ടും അച്ഛനമ്മയും ഒരു സങ്കടവും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് പറഞ്ഞെന്നില്ലേ. ഇനി നേരെ തിരിച്ചങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ വലിയ ആൾക്കാരായി, നമ്മൾ വലിയ ഉദ്യോഗസ്ഥരായി, നമുക്ക് നല്ല ശമ്പളമുണ്ട്, 4 ലക്ഷം ശമ്പളമുണ്ട്, നമ്മുടെ അച്ഛനും അമ്മക്കും നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വയസ്സായി. അപ്പൊ നമ്മൾ ചോദിക്കും, എന്ത് ആ അച്ഛനമ്മയും വയസ്സായപ്പോ സമയത്ത് നമ്മളോട് ചോദിക്കും, മോനെ ആ ശബ്ദം എന്താ? അപ്പൊ നമ്മൾ പറയും കിളി അല്ലേ. വീണ്ടും അവർ ചോദിക്കും, മോനെ ആ ശബ്ദം എന്താ? ടോണ ചെറുങ്ങനൊന്ന് മാറിത്തുടങ്ങും, കിളി കിളി കിളി. വീണ്ടും അച്ഛനമ്മയും ചോദിക്കും, എന്താണ് മോനെ ആ ശബ്ദം? അപ്പൊ നമ്മൾ പറയുന്നത് കിളി കിളി. നമ്മൾ കണ്ണൊക്കെ ഉരുട്ടി കണ്ണൊക്കെ ചോപ്പിച്ച് പറയും കിളി കിളി. 4-ാമതും ചോദിക്കുമ്പോൾ പിന്നെ ചോദിക്കാൻ ഒരു പൂതിയും ആ അച്ഛനമ്മക്ക് ഉണ്ടാവില്ല. ആ രീതിയിലായിരിക്കും നമ്മളെ മറുപടി. സത്യല്ലേ? നേരെ തിരിച്ചാലോചിച്ചാൽ മതി. അപ്പൊ മക്കളെ പോറ്റുന്ന വിഷയത്തിൽ ഒരു ബേർഡനും അച്ഛനമ്മക്കും ഇല്ല. എന്നാൽ അച്ഛനമ്മ വയസ്സായി കഴിഞ്ഞാൽ അവരെ പോറ്റുന്ന കാര്യത്തിൽ പല മക്കൾക്കും ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥ വിശേഷം ഇന്നുണ്ട്. അതിന് വളരെ തക്കമായ ഒരു പാസേജാണ് കന്നഡ മീഡിയത്തിൽ LP UP പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലാക്കുക. 2-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഐറണി മെൻഷൻ ഇൻ ദ പാസേജ്? ഈ പാസേജിൽ വിരോധാഭാസമായിട്ട് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, പേരൻസ് കൺസിഡർ ദയർ ചിൽഡ്രൻ ആസ് എ ബേർഡൻ വെൻ ദേ വേർ സ്മോൾ. അവരെ ഈ മക്കൾ ചെറുതായിരുന്ന സമയത്ത് ഒരിക്കലും അച്ഛനമ്മമാർക്കും എന്തായിരുന്നില്ല, ഒരു ബേർഡൻ ആയിരുന്നില്ല മക്കൾ. അപ്പോൾ ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പായി. അതൊരു വിരോധാഭാസമല്ല. എത്ര ആയാലും എത്ര പ്രായമായാലും അച്ഛനമ്മക്കും മക്കൾ മക്കൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. ഓപ്ഷൻ ബി, ദ ചിൽഡ്രൻ ഹൂ വെയർ ടേക്കൺ കെയർ ഓഫ് ബൈ ദർ പേരൻസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ടേക്ക് ഓഫ് ദെയർ പേരൻസ് ഇൻ ദെയർ ഓൾഡ് ഏജ്. അതായത് മക്കളെ അച്ഛനമ്മമാർ നന്നായിട്ട് എന്ത് ചെയ്തു, സംരക്ഷിച്ചു. എന്നാൽ ഈ അച്ഛനമ്മമാർക്ക് വയസ്സായപ്പോൾ മക്കൾക്ക് അവരെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായി തോന്നി. ഇതാണ് ഇതിലെ വിരോധാഭാസം എന്നുള്ളത്. അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ അച്ഛനമ്മയും ഏതെല്ലാം രീതിയിലാണോ നമ്മളെ നോക്കിയത്, ആ ഒരു നന്ദി പോലും ഇന്നത്തെ മക്കൾ ആ അച്ഛനമ്മക്കും പ്രായമാകുമ്പോൾ കൊടുക്കുന്നില്ല. ചർച്ച ചെയ്തിട്ട് ആര് നോക്കണമെന്ന തീരുമാനം എടുക്കുകയാണ്. ഏത് മോൻ നോക്കണം, ഏത് മോള് നോക്കണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ആര് ഏറ്റെടുക്കാതാവുമ്പോൾ ഈ സാധുവായ അച്ഛനമ്മയും ഓൾഡ് ഏജ് ഹോമിലോട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് ഇതിലെ വിരോധാഭാസമുള്ള ഒരു വരി എന്നുള്ളത്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ 2-ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി 3-ാമത്തെ ചോദ്യം നോക്കൂ. 3-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ഗെറ്റ് റിഡ് ഓഫ്? അതായത് സിനോണിമാണ് ചോദിച്ചത്. ഗെറ്റ് റിഡ് ഓഫ് എന്ന പദത്തിന്റെ സിനോണിം വൊക്കാബുലറിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഗെറ്റ് റിഡ് ഓഫ് എന്ന പദത്തിന്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ഗെറ്റ് റിഡ് ഓഫ്? ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. അതിന് സമാനമല്ലാത്ത, മനസ്സിലായ, സമാനമല്ലാത്ത, ഗെറ്റ് റിഡ് ഓഫിന്റെ സിനോണിമ എന്നല്ല സമാനമല്ലാത്ത ആന്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഗെറ്റ് റിഡ് ഓഫ് അതേ അർത്ഥം വരുന്നതാണ് എലിമിനേറ്റ്. അപ്പൊ ഓപ്ഷൻ എ അല്ല. ആ ഗെറ്റ് റിഡ് ഓഫിന്റെ അതേ അർത്ഥം വരുന്നതാണ് ഡിസ്കാർഡ്. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ആ ഗെറ്റ് റിഡ് ഓഫിന്റെ അതേ അർത്ഥം വരുന്നതാണ് അബാൻഡൻ. ഓപ്ഷൻ ഡി അല്ല. അപ്പൊ ഗെറ്റ് റിഡ് ഓഫിന്
എന്താണ് വിപരീത അർത്ഥമാണ് ഇൻക്ലൂഡ് എന്നുള്ളത്? ഈസി ആയ ചോദ്യമായിരുന്നു ഇൻക്ലൂഡ്. വൊക്കാബുലറിയിൽ നിന്ന് ഒരേ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ, ഒരേ ഒരു ചോദ്യം. നമ്മുടെ ഉത്തരം ഇൻക്ലൂഡ്. ഗെറ്റ് റിഡ് ഓഫിന്റെ സിനോണിം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ആന്റോണിം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആന്റോണിം എന്താണ്? ഇൻക്ലൂഡ് എന്നാണ്. അപ്പൊ 83-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇൻക്ലൂഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 84-ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഡാഷ് 5 years എന്നാണ് പറയണത്. നമുക്കറിയാം ഈ ചോദ്യം ടെൻസിൽ നിന്നാണ് മക്കളെ. ടെൻസ്, ടെൻസ് ഒക്കെ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തതാണ് ടെൻസ്. ഇവിടെ നോക്കൂ, ഹാസ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ തന്നെ പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് ആർക്കും അറിയാത്ത. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ 5 years ആണ്. 5 years എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈം വന്നാൽ സിൻസ് ആണ് കൊടുക്കേണ്ടത്, പീരീഡ് ഓഫ് ടൈം വന്നാൽ 4 ആണ് മക്കളെ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഓഫീസ് ഫോർ 5 years എന്ന ഉത്തരത്തിൽ നമ്മെത്തി. ഇതാണ് 84-ാമത്തെ ചോദ്യം. ഈസി ആയ ചോദ്യമായിരുന്നു. ഇനി 85-ാമത്തെ നോക്കൂ. വി വാക്ക്ഡ് ഇൻ ടു യുവർ റൂം ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഓഫീസ്. വി വാക്ക്ഡ് ഇൻ ടു യുവർ റൂം ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഓഫീസ്. ഇപ്പോൾ ഫുൾ ഓഫ് ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഓഫീസിൽ ചെയർ ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ഓപ്ഷൻ എ എക്യുപ്മെന്റ് ആണോ, ഓപ്ഷൻ ബി എക്യുപ്മെന്റ്സ് ആണോ, ഓപ്ഷൻ സി എക്യുപ് ആണോ, ഓപ്ഷൻ ഡി എക്യുപ്സ് ആണോ? എന്റെ ഓഗസ്റ്റിൽ തുടങ്ങിയ LPP ബാച്ചിന് ഞാൻ ആദ്യം എടുത്തത് നൗൺ ആണ്. ആദ്യം എടുത്തത് നൗൺ എന്ന ടോപ്പിക്കാണ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫർണിച്ചർ, എക്യുപ്മെന്റ് ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. ഇതിന്റെ അവസാനത്തിൽ എസ് ഓർ എസ് കൊടുക്കാൻ പാടില്ല, ഫർണിച്ചേഴ്സ് എന്ന് കൊടുക്കാൻ പാടില്ല. അന്ന് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫർണിച്ചേഴ്സ് എന്ന് കൊടുക്കാൻ പാടില്ല, അതേപോലെ എക്യുപ്മെന്റ്സ് എന്ന് പറയാൻ പാടില്ല. ഇവിടുത്തെ ഉത്തരം എക്യുപ്മെന്റ് ആണ് മക്കളെ. 85 എക്യുപ്മെന്റ് ആണ് ഉത്തരം. ഇത് അറിയാത്ത ചില കുട്ടികൾ ഓപ്ഷൻ ബി കൊടുത്തു പോരും, നിങ്ങളെ മാർക്ക് പോകും. എക്യുപ്മെന്റ്സ് എന്നില്ല, എക്യുപ്മെന്റ് എന്നാണ് ഉത്തരം. 85 നമ്മുടെ ഉത്തരം. 85 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി നോക്കൂ 86-ാമത്തത്. ആർട്ടിക്കിൾ എന്ന ടോപ്പിക്ക് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ നമുക്കറിയാം. ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ ഇറ്റ് ഈസ് ഡാഷ് ഓണർ ടു, ഇറ്റ് ഈസ് ഡാഷ് ഓണർ ടു ബി ഏബിൾ ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. ഇവിടെ നോക്കൂ. ഓ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എ ആന് കൊടുക്കേണ്ടത് വവലിന്റെ സൗണ്ട് അനുസരിച്ചാണ്, വവൽ അക്ഷരം അനുസരിച്ചല്ല. വവലിന്റെ സൗണ്ടിന് 9 സൗണ്ട് ആണുള്ളത്. ആ എ ഈ എ ഐ ഈ ഓ ഔ ഈ സൗണ്ട് ആണെങ്കിൽ നമ്മൾ ആ നൗണിന് മുൻപിൽ ആന് കൊടുക്കണം. ഈ സൗണ്ട് അല്ലെങ്കിൽ എ കൊടുക്കണം എന്ന് വ്യക്തമായി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, ഓണറിന്റെ എച്ച് സൈലന്റ് ആണ്. അവര്, ഓണറ്, എയറ് ഏതൊക്കെയാണ്? അവര്, ഓണറ്, എയറ്, അതേപോലെ തന്നെ ഓണസ്റ്റ്. ഈ പദങ്ങളുടെ ഒക്കെ എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ആർട്ടിക്കിൾ ഈസിയാണ് മക്കളെ, ആൻ ആണ്. ഓപ്ഷൻ ബി ആൻ. അപ്പൊ ഇറ്റ് ഈസ് ആൻ ഓണർ ടു ബി ഏബിൾ ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഓപ്ഷൻ 87-ാമത്തെ ചോദ്യം വന്നത് പ്രിപ്പോസിഷനിൽ നിന്നാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു പ്രിപ്പോസിഷൻ, പ്രിപ്പോസിഷൻ 4 മേഖലയായിട്ട് ഞാൻ നിങ്ങളെ തിരിച്ചിരുന്നു. ഒന്നാമത്തെ എന്താണ്? വേർഡ്സ് വിത്ത് നോ പ്രിപ്പോസിഷൻ. വളരെ വ്യക്തമായി എൻ്റെ LPUPയിലെ ഓൾഡ് ബാച്ചിന് ഞാൻ പഠിപ്പിച്ചിരുന്നു വേർഡ്സ് വിത്ത് നോ പ്രിപ്പോസിഷൻ. രണ്ടാമത്തെ അക്കാഡമിക്. മൂന്നാമത്തെ വേർഡ്സ് വിത്ത് ഡിഫറൻറ്റ് പ്രിപ്പോസിഷൻ. നാലാമത്തത് വേർഡ്സ് വിത്ത് ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ മാരീഡ് പ്രിപ്പോസിഷൻ. അതിൽ നിന്ന് വന്ന ആ പ്രിപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വേർഡ്സ് വിത്ത് നോ പ്രിപ്പോസിഷനിലെ ഭാഗത്ത് നിന്ന് വന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ചുവടെ തന്നതിൽ നിന്ന് ഏതാണ് ഗ്രാമർ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹി റിസംബിൾസ് ടു ഹിസ് ഫാദർ. ഓപ്ഷൻ ബി ഹി റിസംബിൾസ് വിത്ത് ഹിസ് ഫാദർ. ഓപ്ഷൻ സി ഹി റിസംബിൾസ് ഹിസ് ഫാദർ. ഓപ്ഷൻ ഡി ഹി റിസംബിൾസ് ഓൺ ഹിസ് ഫാദർ. അല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റിസംബിള് വന്നു കഴിഞ്ഞാൽ ആരുമായിട്ട് മുഖച്ഛായമുണ്ടെങ്കിലും റിസംബിളിനോട് ചേർന്നിട്ട് പ്രിപ്പോസിഷൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിട്ടാണ് വരിക. ഹി റിസംബിൾസ് ഹിസ് ഫാദർ. ഇത് അറിയാത്ത കുട്ടികൾ റിസംബിൾസ് വിത്ത് പറയാൻ രസമുണ്ട്. ചില ആളുകൾ 4 ഓപ്ഷൻ ഒന്ന് പറഞ്ഞു നോക്കും, അതിൽ ഏറ്റവും മട്ടുള്ളത്,
ഏറ്റവും ഒരു ഫ്ലോ ഉള്ളത് എടുത്ത് എഴുതി പോരുന്ന ഒരവസ്ഥ ഒന്നുണ്ട്. അതുണ്ടാകരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. റിസംബിൾ എന്ന വാക്കിനോട് ചേർന്നിട്ട് പ്രിപ്പോസിഷൻ പാടില്ല. ആരോടുമായിട്ട് സാമ്യമുണ്ടെങ്കിലും റിസംബിൾ എന്ന് കഴിഞ്ഞിട്ട് പ്രിപ്പോസിഷൻ പാടില്ല. അയാളങ്ങോട്ട് കൂട്ടിക്കൊടുത്താൽ മതി. ഹി റിസംബിൾസ് ഹിസ് ഫാദർ എന്നുള്ള ഉത്തരത്തിലാണ് എത്തേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എക്സ്പ്ലെയിന്, നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിന്, അതേപോലെ തന്നെ ഡിസ്കസ്, അതേപോലെ തന്നെ ഡിസ്ക്രൈബ്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു എക്സ്പ്ലെയിന്, ഡിസ്കസ്, ഡിസ്ക്രൈബ് അല്ലേ. ഇതിനോടൊക്കെ കൂടി ചില ആൾക്കാർ എബൌട്ട് കൊടുക്കാറുണ്ട്. എബൌട്ട്, എക്സ്പ്ലെയിൻ അബൌട്ട്, ഡിസ്കസ് അബൌട്ട്, ഡിസ്ക്രൈബ് അബൌട്ട്. കൊടുത്തു പോകരുത്, കൊടുത്തു പോകരുത്. അതിൻ്റെ കൂടെ ഒന്നും പറയാൻ പാടില്ല. എക്സ്പ്ലെയിൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണേ, എക്സ്പ്ലെയിൻ പ്ലസ് സംതിങ്, ഡിസ്കസ് പ്ലസ് സംതിങ്, ഡിസ്ക്രൈബ് പ്ലസ് സംതിങ്. ഒരു കാരണവശാലും എക്സ്പ്ലെയിനിൻ്റെയോ ഡിസ്കസിൻ്റെയോ ഡിസ്ക്രൈബിൻ്റെയോ ഡിസ്ക്രൈബിൻ്റെയും സംതിങ്ങിൻ്റെ ഇടയിൽ ഒരു പ്രിപ്പോസിഷനും പാടില്ല. ഒരുപാട് ആളുകൾ എബൌട്ട് കൊടുക്കുന്നുണ്ട്, തെറ്റാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എക്സ്പ്ലെയിന്, ഡിസ്കസ്, അതേപോലെ തന്നെ ഡിസ്ക്രൈബ്, എബൌട്ട് പാടില്ല. അതില്ലാതെ സംതിങ്, അതിൽ പെട്ടതാണ് റിസംബിള്. റിസംബിളിൻ്റെ കൂടെ വിത്തും ടൂവും ഓണം ഒന്നും പാടില്ല. ഒരു പ്രിപ്പോസിഷനും കൊടുക്കരുത്. ഹി റിസംബിൾസ് ഹിസ് ഫാദർ, വേർഡ്സ് വിത്ത് നോ പ്രിപ്പോസിഷനിൽ വിശദമായി നമ്മൾ ചർച്ചയ്ക്ക് വെച്ചതാണത്. ഇനി മറന്നു പോകണ്ട. ഓക്കെ, ഇനി 88-ാമത്തെ ചോദ്യം കോൺകോർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കോൺകോർഡ്, കോൺകോർഡ് വിശദമായി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. തുടക്കം നണ് ഓഫ് അസ് ആണ്. നണ് ഓഫ് അസ്, ഈച്ച് ഓഫ് അസ് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബാണ് കൊടുക്കേണ്ടത്. സിംഗുലർ വെർബ്, സിംഗുലർ വെർബ് കൊടുക്കാൻ പറഞ്ഞാൽ നോ ഒരു സിംഗുലർ വെർബല്ല, നോൺ ഒരു സിംഗുലർ വെർബല്ല, ന്യൂ ഒരു സിംഗുലർ വെർബല്ല. അപ്പൊ നണ് ഓഫ് അസ് വന്നാലും നണ് ഓഫ് ദം വന്നാലും ഈച്ച് ഓഫ് അസ് വന്നാലും ഏത് വന്നാലും ഈച്ച് ഓഫ് ദം വന്നാലും എന്ത് വന്നാലും നമ്മൾ സിംഗുലർ വെർബ് കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, നോസ് എന്നാണ് ആൻസർ. അപ്പൊ ഇങ്ങനെ വരെ നണ് ഓഫ് അസ് നോസ് വാട്ട് ഹാസ് ഹാപ്പൺ ടു അഖിൽ എന്നാണ് പറയാ. ഓക്കെ, ഇനി 89-ാമത്തെ ചോദ്യം. 89-ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് പെഡഗോജി എന്നാണ് വന്നിട്ടുള്ളത്. രണ്ട് ചോദ്യം ഇംഗ്ലീഷ് പെഡഗോജി, 89-ഉം 90-ഉം. ഇവിടെ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ. ചില ആളുകൾ വായിക്കുമ്പോൾ ഈ നോട്ട് എ പ്രിൻസിപ്പിൾ കാണില്ല. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, ലാംഗ്വേജ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, ലാംഗ്വേജ് ഡയറക്റ്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തതാണ് ചോദിച്ചത്. അത് വായിച്ചു പോകുമ്പോൾ, സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ നോട്ട് കാണില്ല, മനസ്സിലായ? അപ്പൊ ഡയറക്റ്റ് മെത്തേഡിന്റെ ഡയറക്റ്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിളിന് പ്രിൻസിപ്പിളിൽ പെടാത്ത പോയിന്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ നോക്ക്, റിപ്പീറ്റേഷൻ ഇസ് എസെൻഷ്യൽ. റിപ്പീറ്റേഷൻ നിർബന്ധമായിട്ടും വേണം. അത് ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ടീച്ചിങ് ഗ്രാമർ. ടീച്ചിങ് ഗ്രാമറിന് ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം റൂള് പറയൂല, റൂള് പറഞ്ഞിട്ട് നമ്മ ഗ്രാമർ പഠിപ്പിക്കുന്നതാണ് ജി ടി എം മെത്തേഡ് എന്ന് പറയും. ആദ്യം റൂള് പറയും, എന്നിട്ട് പഠിപ്പിക്കും. അതാണ് ജി ടി എം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുട്ടീനെ ഗ്രാമർ പഠിപ്പിക്കുകയാണ്. എക്സാമ്പിളിലൂടെ കുട്ടിയെ ഗ്രാമർ പഠിപ്പിക്കുക, അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക, അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പൊ ഡയറക്റ്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിളിൽ പെട്ടതാണ് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ്. ടീച്ചിങ് ഗ്രാമർ ഇൻഡക്റ്റീവ് മെത്തേഡിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ടാർഗറ്റ് ലാംഗ്വേജ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മദർ ടങ്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പഠിതാവിന്റെ മാതൃഭാഷ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മാത്രമേ അവിടെ പറയാൻ പാടുള്ളൂ. ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ഇത്രയേ ഉള്ളൂ. മാതൃഭാഷ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതും ഡയറക്റ്റ് മെത്തേഡിന്റെ എന്താണ് ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ ഇംഗ്ലീഷിലേക്ക് കുട്ടി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇംഗ്ലീഷിലെ കുട്ടിയുടെ ചിന്താ കഴിവ് ഇംഗ്ലീഷിൽ കൂട്ടി കൊടുക്കുക, മനസ്സിലായോ? ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു എന്താണ് പ്രിൻസിപ്പിളാണ്. അതും കൂടി നിങ്ങൾ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കുക. മൂന്നമ്മ നോക്കിയ അടുത്ത, എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ടാർഗറ്റ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. ഇപ്പൊ പറഞ്ഞതുപോലെ പഠിതാവിന്റെയോ അധ്യാപകന്റെയോ മാതൃഭാഷ ഉപയോഗിക്കാൻ പാടില്ല.
ടാർഗറ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സാമ്പിളിലൂടെ കുട്ടീനെ ഗ്രാമർ പഠിപ്പിക്കുക, റൂളിലൂടെ അല്ല. അപ്പൊ ഇത് ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? ജി ടി എമ്മിന് എഗെയിൻസ്റ്റ് ആണ് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത്. ജി ടി എം എന്ന് പറഞ്ഞാൽ ജി ഫോർ ഗ്രാമർ, ടി ഫോർ ട്രാൻസ്ലേഷൻ, എം ഫോർ മെത്തേഡ്. അപ്പൊ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് എതിരാണ് ഡയറക്റ്റ് മെത്തേഡ്. റിപ്പീറ്റേഷൻ എസെൻഷ്യൽ ആണ്. ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് ഗ്രാമർ പഠിപ്പിക്കുക. രണ്ട്, ടാർഗറ്റ് ലാംഗ്വേജിന്റെ യൂസ് ആണ്. ഒരു കാരണവശാലും ക്ലാസ് റൂമിൽ മറ്റുള്ള ലാംഗ്വേജ് ഉപയോഗിക്കൂല, ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ, ഇറ്റ് ഈസ് സ്റ്റുഡന്റ് സെന്റേഡ്. ഇവിടെയാണ് പ്രശ്നം. ഇത് സ്റ്റുഡന്റ് സെന്റേഡ് അല്ല, സ്റ്റുഡന്റ് സെന്റേഡ് അല്ല. ഇതിൽ എല്ലാവരും ഉണ്ടാവും, ടീച്ചറും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. സ്റ്റുഡന്റ് സെന്റേഡ് അല്ല ഈ മെത്തേഡ് എന്നുള്ളത്. അപ്പോ ഡയറക്റ്റ് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് സ്റ്റുഡന്റ് സെന്റേഡ് എന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. സ്റ്റുഡന്റ് സെന്റേഡ്, ഇറ്റ് ഈസ് സ്റ്റുഡന്റ് സെന്റേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ സ്റ്റുഡന്റ് സെന്റേഡ് ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അവസാനത്തെ ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പെഡഗോജി തന്നെ വിച്ച് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി ക്ലാസ്സസ്. നമുക്ക് പെഡഗോജിയിൽ അത് എടുത്തിട്ടില്ല. അങ്ങോട്ട് എത്തണേ ഉള്ളോ, അങ്ങോട്ട് എത്തണേ ഉള്ളോ. വിച്ച് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി ക്ലാസ്സസ്? എൽ പി ക്ലാസ്സസിൽ, എൽ പി ക്ലാസ് എന്താണ് പറഞ്ഞത്, ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ എൽ പി ക്ലാസ്സിലെ ടീച്ചിങ്ങിൻ്റെ രണ്ട് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൽ പി ക്ലാസ്സിൽ ടു ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഒബ്ജക്റ്റീവ്സ് അതായത് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി ക്ലാസ്സസ് എന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, ഫോർ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നുള്ളത്. One who listen a lot, he can speak a lot. One who read a lot, he can write a lot. ഇതാണ് sequential order എന്ന് പറയുന്നത്, LSRW. ആദ്യം listening ആണ്, പിന്നെ speaking ആണ്, പിന്നെ reading ആണ്, പിന്നെ writing ആണ്. ഇതിൻ്റെ development ആണ് എന്ത്, ആദ്യത്തെ objective എന്നുള്ളത്. അപ്പോൾ language skillുമായി ബന്ധപ്പെട്ട എന്ത് point വന്നാലും അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി ക്ലാസ്സസ് ആണ്. അപ്പൊ ഡെവലപ്പ് ഫോർ ലാംഗ്വേജ് സ്കിൽസ്, ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്. പിന്നെ ടു ഇനാബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻ. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഇനേബിൾ ആക്കുക പഠിതാവിനെ. അതും എന്താണ്, ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി യു പി ക്ലാസ്സസ് ആണ്. അതും മനസ്സിലായോ, ടീച്ചിങ്ങിൻ്റെ, ടീച്ചിങ് ഇംഗ്ലീഷിൻ്റെ ഒബ്ജക്റ്റീവ്സിലെ രണ്ടെണ്ണമാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. അപ്പോൾ ഫോർ ലാംഗ്വേജ് സ്കില്ല് വന്നാലും അതിനെ ഇനേബിൾ ചെയ്യുന്നതൊക്കെ എന്താണ്, ഒബ്ജക്റ്റീവ്സ് ആണ് മനസ്സിലാക്കുക. മൂന്നാമത്തെ ടു സർപ്രൈസ് അതേഴ്സ്, അത് തെറ്റാണ്. നാലാമത്തെ ടു ഇനേബിൾ ദ ലേണേഴ്സ് ലേണർ ടു ക്രിയേറ്റ് ജനറൽ ലിറ്റററി വർക്ക്, ജനറൽ ലിറ്റററി വർക്ക് ഒബ്ജക്റ്റീവ് അല്ല. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ എൽ പി യു പി ക്ലാസ്സസ് എന്ന ഭാഗം ചെറിയൊരു ഭാഗമാണ്, നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതെടുക്കുമ്പോൾ വിശദമായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയുന്നതായിരിക്കും. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉത്തരമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 10 ചോദ്യം നിങ്ങൾ വിചാരിച്ചാൽ ഇതിൽ 10-ൽ 10 നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. 10-ൽ 10 നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതേ മോഡലായിരിക്കും വരാനിരിക്കുന്ന എൽ പി യു പിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇംഗ്ലീഷിൻ്റെ ഭാഗം സിലബസിൽ നിന്ന് ഒട്ടും പുറത്തു പോകാതെ ആ സിലബസ് ബേസ്ഡിൽ വളരെ കറക്റ്റായിട്ട് ചോദിച്ച, ഇപ്പൊ മുൻപ് നടന്ന NCERTയുടെ പരീക്ഷ പരിശോധിച്ചാലും ഇപ്പൊ ഇന്നലെ നടന്ന ഈ പരീക്ഷ പരിശോധിച്ചാലും സിലബസ് അധിഷ്ഠിതമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ സിലബസ് പ്രകാരം നിങ്ങൾ ആ വിഷയത്തെ പഠിച്ചെടുത്താൽ ഇംഗ്ലീഷ് ഭാഗങ്ങൾക്ക് ഒരു പ്രയാസമേ ആവുകയില്ല. ഇത്രയുള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നെന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക. അതാണല്ലോ സെൽഫ് അസസ്മെന്റ് അല്ലേ, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്നുള്ളത്. ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക. ഞാനിപ്പോൾ എവിടെയാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എനിക്ക് എത്രത്തോളം ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഇപ്പം എൻ്റെ നിലവാരം എവിടെയാണ്, ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടില്ലേ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, വരാനിരിക്കുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് എനിക്ക് നല്ല റാങ്ക് വാങ്ങിയിട്ട് നല്ലൊരു സ്കൂളിൽ എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളൊരു
ഉദ്ദേശബുദ്ധിയോടുകൂടി നിങ്ങൾ പഠനത്തെ സമീപിക്കുക. താങ്ക് യു ഓൾ.